ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്ലാറ്റിസ്റ്റിക് കഫേയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞണിക്കര പള്ളിയിലേക്കുള്ള കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും പെരുന്നാൾ കൂടാനായിട്ട് മഞ്ഞണിക്കര പള്ളി പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സാധാരണ മിക്ക വർഷങ്ങളിലും കടയൊക്കെ അടച്ചതിന് ശേഷം രാത്രിയിലാണ് പള്ളിയിൽ പോകാറുള്ളത്. ഇത്തവണ പതിവ് തെറ്റിച്ച് ഒരു 11:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 1:15 ആയപ്പോഴേക്കും പള്ളിയിൽ, താഴത്തെ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാബായുടെ കബറിടം സന്ദർശിക്കാൻ വരുന്ന തീർത്ഥാടകരെല്ലാവരും ഈ ചെറിയ പള്ളിയിലും കൂടെ കയറിയിട്ടേ പോകാറുള്ളൂ. മെസപ്പത്തോമിയയിലെ മാർദീൻ എന്ന ചരിത്ര പ്രസിദ്ധമായ പട്ടണത്തിലുള്ള സാക്കീർ എന്ന ഒരു കുലീന സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് ഗുരുനാഥന്മാരെയും സഹപാഠികളെയും അത്യധികം ആശ്ചര്യപ്പെടത്തക്ക വിധം പഠന വിഷയങ്ങളിൽ വളരെ സാമർഥ്യവും ശുഷ്കാന്തിയും പ്രകടിപ്പിച്ച് 14 ഷെമ്മാഷപ്പട്ടവും 25 കശീഷപ്പട്ടവും സ്വീകരിച്ച് പിന്നീട് ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായും ഏറെ താമസിക്കാതെ അന്ത്യോക്യ പാത്രേർക്ക സിംഹാസന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അന്നത്തെ ഇന്ത്യൻ വൈസ്രോയ് ആയിരുന്ന ഇർവിൻ പ്രഭുവിന്റെ ക്ഷണനം സ്വീകരിച്ച് മലങ്കര മണ്ണിലേക്ക് എഴുന്നള്ളി വന്ന് 107 കുംഭം 1 ഓമല്ലൂർ മഞ്ഞണിക്കര സുറിയാനി പള്ളിയിൽ വെച്ച് ദീർഘനിദ്ര പൂണ്ട മോറാൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രക്കേസ് ബാവ തിരുമനസ്സുകൊണ്ട് കബറടങ്ങിയിരിക്കുന്ന പുണ്യസ്ഥലം ദർശിക്കുവാൻ ആയിരങ്ങൾ വന്നുകൂടുന്ന മഞ്ഞണിക്കര ദേറ എന്ന വിശേഷണം ഈ പള്ളികൾക്കുണ്ട്. ഈ പള്ളിയിൽ നേർച്ചയായി തീർത്ഥാടകർക്ക് വേണ്ടി ചോറും കറികളും ഒക്കെ വിളമ്പുന്നുണ്ടായിരുന്നു. ഈ വരുന്ന വലിയ സ്വീകരണം കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ കരുതി വടക്കർക്ക് വേണ്ടിയുള്ള സ്വീകരണമായിരിക്കുമെന്ന്. പിന്നീടാണ് മനസ്സിലായത് അന്ത്യോക്യയിൽ നിന്ന് എല്ലാ വർഷവും സ്ഥിരമായി പെരുന്നാളിൻ്റെ സമയത്ത് പ്രതിനിധികൾ വരാറുണ്ട്. ഒരു തിരുമേനിയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. അവരെ കാണുന്ന പലരും അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും കൈമുത്തി അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും ഒന്ന് അടുത്തേക്ക് ചെന്ന് നോക്കി. ഇത്രയും പേർ അടുത്ത് വന്ന് ശല്യപ്പെടുത്തിയിട്ടും യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ അദ്ദേഹം എല്ലാവരെയും കൈമുത്തി അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. 19 മുമ്പ് വിശുദ്ധ നാട്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് എഴുന്നള്ളി മലങ്കര സഭയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ കാലം ചെയ്ത നമ്മുടെ പിതാവായ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രക്കേസ് ബാവ തിരുമേനി മലങ്കര സഭാംഗങ്ങൾക്ക് ഏത് കാലത്തും മാർഗദർശിയും നമ്മുടെ ജീവിത വഴികളിൽ ഒരു കെടാത്ത ദീപവും ഒക്കെ ആയിരിക്കും. വിശുദ്ധൻ്റെ കബറിടത്തിൽ വന്ന് വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ആ ഭാണ്ഡം ഒന്ന് ഇറക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വ്യാപ്തിയും അളവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ കബറിടം സന്ദർശിക്കാൻ നടന്നു തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. കുഞ്ഞുകുട്ടികളെ വെച്ചിട്ട് അങ്ങനൊരു സാഹസത്തിന് മുതിരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ തവണ ഞങ്ങൾ കാറുമാർഗം തിരഞ്ഞെടുത്തത്. ഒരുപാട് ദൂരം നടന്ന് കാലൊക്കെ നീര് വെച്ച് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പരിശുദ്ധൻ്റെ ജീവചരിത്രം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൺ ലൈനായിട്ട് പറഞ്ഞു തരാം. മെസപ്പത്തോമിയയിലെ മർദീൻ എന്ന പട്ടണത്തിൽ സാക്കീർ എന്ന ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ 1867 October 13 അദ്ദേഹം ജനിക്കുന്നത്. സുറിയാനി പണ്ഡിതനായിരുന്ന എബ്രഹാം കോറപ്പിസ്കോപ്പ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിന് 6 പോലും 2 നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. പരിശുദ്ധ പിതാവിന് 2 ഒരു സഹോദരിയും മാത്രമായിരുന്നു ശേഷിച്ചിരുന്നത്. അമ്മയുടെ മരണത്തോടുകൂടി സഹോദരിയായിരുന്ന ഹെലീനയായിരുന്നു വാത്സല്യത്തോടുകൂടി ഇദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത്. വിദ്യാഭ്യാസത്തിനൊപ്പം 3 അതിയായ പാണ്ഡിത്യവും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 14 ഷെമ്മാഷപ്പട്ടവും 25 കശീഷപ്പട്ടവും സ്വീകരിക്കുകയുണ്ടായി. അന്നത്തെ തുർക്കി ഗവൺമെൻറ് ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പീഡനത്താലും മർദ്ദനത്താലും നാടുവിട്ട 70,000 ക്രിസ്ത്യാനികൾക്ക് കശീഷ ദേറായിൽ അഭയം നൽകുകയും അവരെ പോറ്റി പുലർത്തുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൊണ്ട് ഇത്രയധികം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുർക്കുമ ദേറായിലെ ഭരണാധ്യക്ഷ പദത്തിലേക്ക് ഇദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായി. ദേറാ ഭരണം സംബന്ധിച്ച് പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തി. ആ ഇടയ്ക്കാണ് ഇന്ത്യയിലെ സഭാ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇവിടേക്ക് എഴുന്നള്ളി വരികയും സ്വതവേ ഹൃദ്രോഗിയായിരുന്ന അദ്ദേഹം ഇടവിടാതെ സമാധാന ആലോചനകളൊക്കെ നടത്തി മലയാള മണ്ണിൽ തന്നെ കാലം ചെയ്യുകയായിരുന്നു. ആ
അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പെരുന്നാളിനൊക്കെ വന്നിട്ട് മൈലാഞ്ചി ഇടണമെന്നുള്ളത്. അതങ്ങ് സാധിച്ചു. പിന്നങ്ങോട്ട് സംഭവിച്ചത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇപ്പോഴത്തെ പാത്രക്കിസ് ബാവ സാക്ഷാൽ മോറാൻമോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ധൃതിയൻ ബാവ. അദ്ദേഹം ഈ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു, മഞ്ഞിനിക്കര ദർശിക്കാൻ വന്നിരുന്നു. ശരിയാണ്, പക്ഷേ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ അവിചാരിതമായി നേരിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത്ര വലിയൊരു കാര്യമാണ്. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. Yeah.